ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് തൃത്താലയിൽ ആക്രമിക്കപ്പെട്ട SI ശശി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വാഹനം പരിശോധിക്കുന്നതിനിടെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അഞ്ജുരാജ് SIയുമായി സംസാരിച്ചു. അതിലേക്ക് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ ഒരാളുടെ മർദ്ദനം പറ്റാം. SI ശശിസാറാണ് നമുക്കിപ്പോൾ. അദ്ദേഹം കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സാർ, എന്താ സംഭവിച്ചത്? മുഖത്തൊക്കെ വലിയ പരിക്കുകളുണ്ട്. ഞാൻ തൃത്താല സ്റ്റേഷനിൽ SIയാണ്. ഞാൻ ഇന്നലെ ഈ പെരുന്നാളായി ബന്ധപ്പെട്ടിട്ട് അതിന് 2 ദിവസം മുമ്പ് കോമ്പിങ് ഓപ്പറേഷൻ ഉണ്ടാവാറുണ്ട്. വാഹന പരിശോധന, അതുപോലെ അതുമായിട്ട് മദ്യവിൽപ്പനയോ കഞ്ചാവ് MDMA പോലുള്ള അതൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരെ അത്യാവശ്യം പെറ്റി കേസ്, അതുപോലെ കേസുകൾ, സുമോട്ടോ കേസെല്ലാം പിടിച്ചങ്ങനെ വന്നതാണ്. വൈകുന്നേരം 9 മണിക്ക് ഞാനും സിയദ്ദേവും മറ്റവിടെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫെല്ലാം കൂടെ മെസ്സിൽ തന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് പെട്രോളിങ്ങിന് പോകാമെന്ന് അതിൽ സിയദ്ദേഹം പറഞ്ഞു. അപ്പോൾ സിയദ്ദേഹത്തിനൊപ്പം തന്നെ സാറും വാഹനത്തിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ രാജീവ് പറഞ്ഞ ഒരു പോലീസുണ്ട്, രതീഷ് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളിയാങ്കല്ലിൽ തണയറയുടെ ഭാഗത്ത് പോയി പുഴയുടെ സൈഡിലൊക്കെ പരിശോധനയൊക്കെ നടത്തി ഒന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പോയ സമയത്ത് അവിടെ ഒരു മണ്ഡപമുണ്ട്, മംഗലം പറയുന്ന സ്ഥലത്ത് പുഴയോട് ചേർന്നിട്ടൊരു കല്യാണ മണ്ഡപമുണ്ട്. അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ആ അവിടെ ഒരു കാറ് കിടക്കുന്നതായിട്ട് കണ്ടു. സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ സമയത്ത് അവിടെ പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല. കാരണം അവിടേക്ക് ഈ കഞ്ചാവ് ബീഡി വലിക്കുന്ന പിള്ളേർ, MDMA ഉപയോഗിക്കുന്ന പയ്യന്മാരൊക്കെ വന്ന് തമ്പടിക്കാറുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയാസ്പദമായ ഒരു ഇത് കണ്ടപ്പോൾ സിയദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാമെന്ന്, റിട്ടേൺ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാർ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ കാറിനടുത്ത് എത്തിയതോടുകൂടെ ഇവർ പെട്ടെന്ന് വീട് വെളിയിലായിരുന്നു, പെട്ടെന്ന് വന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് നേരെ ഉള്ളിൽ കയറി പെട്ടെന്ന് വണ്ടി, കാരണം പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാറിനെ, അത് നേരെ പോകുന്നത് പുഴയ്ക്കാണ്. തിരിച്ചു വന്നാൽ മാത്രമേ അവർ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പോലീസ് ഇപ്പോൾ എത്തിയതും ഇവർ അതിവേഗതയിൽ വാഹനം കാർ റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുക്കുന്നപ്പം തന്നെ ഈ മണ്ഡപത്തിൻ്റെ മതിലിൽ കാറിൻ്റെ ബാക്ക് സൈഡ് ഇടിക്കുകയും ചെയ്തു. ഇടിക്കുകയും ഇവർ പെട്ടെന്ന് തിരിച്ചു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടാവും. അപ്പോൾ ഒന്ന് നോക്കണം പറഞ്ഞ സമയത്ത് ഞാനും രാജീവ് കുമാർ സാറും കൂടെ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഈ വണ്ടിയെ തടുത്തു. തടുത്ത സമയത്ത് അവർ വണ്ടി പെട്ടിച്ചു. ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ പെട്ടു. രാജീവ് കുമാർ സാറ് വണ്ടിയുടെ ബാക്കിലും പെട്ടു. ഫ്രണ്ട് പറഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ലെഫ്റ്റിലേക്കും ചാടാൻ പറ്റില്ല, റൈറ്റിലേക്കും ചാടാൻ പറ്റില്ല. ഏത് രീതിയിലാണ് അങ്ങനെയെന്ന് അറിയില്ല. ആ സമയത്ത് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞാത്തൊരവസ്ഥ. പെട്ടെന്ന് വാഹനം ഇടിച്ചു, ഞങ്ങനെ കമിഴ്ന്നടിച്ച് വീഴുക ചെയ്തു. സ്വാഭാവികമായിട്ടും ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിലാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇത്തരത്തിൽ പരിക്കേൽക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തെ ആക്രമിച്ച ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. ആ സംഭവത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.